അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമ്മില്ല അള്ളാഹു മസല്ല അല മുഹമ്മദിൻ വഅഅല അല മുഹമ്മദ് സ്നേഹധരണീയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക് കലണ്ടറിലെ എട്ടാമത്തെ മാസമായ ഷാബാൻ മാസം ആ മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ മുമ്പിലുള്ള ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഈ മാസത്തിലെ ദിനങ്ങൾക്ക് മഹാനായ റസൂൽല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് വളരെ അനിവാര്യമായും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലം റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച ഒരു മാസം അത് ഈ മാസമായ ഷാബാൻ മാസത്തിലായിരുന്നു അവിടുത്തെ പത്നി ആയിഷ റലിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ഐഷ റലിയാഹു അൻഹ പറയുകയാണ് ഫെമാർ തുറസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ് സിയാമ സുയാമ ഷഹിരിൻ ഇല്ലാ റമലാൻ റമലാൻ മാസത്തിലല്ലാതെ ഒരു മാസം പൂർണ്ണമായ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറയുകയാണ് ഒമാറ ഐ തു ഹു അഖ്റ സുയാമ മിൻഹു ഫി ഷാബാൻ എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഷാബാൻ മാസത്തിലായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പ് വർദ്ധിപ്പിച്ച ഒരു മാസം അപ്പോൾ ആ പ്രവാചകൻ്റെ ആ മഹനീയമായ ചര്യയെ നമ്മൾ അനുദാപനം ചെയ്യേണ്ടതുണ്ട് റമദാൻ മാസത്തിൽ മാത്രമല്ല നോമ്പുള്ളത് ഈ മാസത്തിലും നമുക്ക് കൂടുതൽ നോമ്പുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ് അതിനുള്ള കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം ഹദീസുകളിൽ നമുക്ക് കാണാം യഗ്ഫലുന്നാസു അൻഹു ബൈന റജബിൻ അതായത് ഷാബാൻ മാസം അത് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള ഒരു മാസമാണ് ധാരാളം ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസവും കൂടിയാണ് ഷാബാൻ എന്നതാണ് അതിനുള്ള കാരണമായി അവിടുന്ന് പഠിപ്പിച്ചത് നമുക്കറിയാം പ്രത്യേക പ്രാധാന്യമുള്ള രണ്ട് മാസങ്ങൾക്കിടയിലാണ് ഷാബാൻ മാസം വരുന്നത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട് അള്ളാഹു പവിത്രമാക്കിയ റജബ് മാസം അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് പവിത്രമായ റമദാൻ മാസം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു മാസമാണല്ലോ ഷാബാൻ മാസം അതുകൊണ്ട് മിക്ക ജനങ്ങളും അശ്രദ്ധയിലായി പോകുന്ന അതല്ലെങ്കിൽ വരാനിരിക്കുന്ന റമദാനിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ഷാബാനിനെ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അശ്രദ്ധയിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ അമല് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്ന നിലക്കാണ് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം ഈ മാസത്തിൽ നോമ്പെടുത്തത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനമായ കാര്യം ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുക എന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം റസൂൾ ഉള്ളാഹി സലാഹു അലഹി വസ്ല്ലം പറഞ്ഞു സ്വലാത്തി ബദൽ മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഏതാണ് സലാത്തല്ലയിൽ രാത്രി നമസ്കാരമാണ് നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധയിലായിരുന്ന ഒരു സമയമാണ് ആ സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക എന്നത് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറെ പുണ്യമുള്ളതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കണം ഇങ്ങനെയാണ് ഏത് കർമ്മങ്ങളും അശ്രദ്ധയിലാകുന്ന സമയത്ത് ജനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത സമയത്ത് വിപാദത്ത് ചെയ്യൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലുവല്ലം ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം കാന യസൂമു ഷബാന കുല്ലഹു ഷബാൻ മാസം മുഴുവനായും നോമ്പെടുത്തു എന്ന ചില റിപ്പോർട്ടുകളും കാണാം ആ റിപ്പോർട്ടുകളെ മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം നബവി റഹ്മഹുല്ല ആ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു കുല്ലഹു മുഴുവനായും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ഐ ഖാലിബഹു ഷാബാൻ മാസത്തിൻ്റെ ഭൂരിഭാഗവും നോമ്പെടുത്തു എന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത നോമ്പെടുത്തു എന്നതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാബാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം റസൂൽ അലഹി വസ്ല്ലം പറഞ്ഞു വഹു അഷുറുൻ തുർഫീഹിൽ അതെ അള്ളാഹു ലോകരക്ഷിതാവായ അള്ളാഹുവിംഗിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഇമാം നസ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള റബിന് വളരെയധികം പ്രിയങ്കരമായ ഒരു കർമ്മമാണ് നോമ്പ് ആ നോമ്പെടുത്ത് ഒരു സ്വായീമിൽ നിന്ന് നോമ്പുകാരനിൽ നിന്ന് അവൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ ഏറെ അർഹതപ്പെട്ടതാണ് എന്ന നിലക്ക് തന്നെ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാം ഷാബാൻ മാസത്തിൽ നോമ്പുകാരനായി രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാബാൻ മാസത്തിലെ അതായത് ഷാബാൻ മാസത്തിൻ്റെ പകുതിയിലെ രാത്രിയിൽ അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് പാപമോചനം നൽകുന്നു എന്ന്

അവൻ തൻ്റെ പടപ്പുകളിലേക്ക് നോക്കും എന്നിട്ട് ഫയഹഫിർ ലിജമി ഹൽഖിഹി തൻ്റെ എല്ലാ പടപ്പുകൾക്കും അവൻ പുറത്തു കൊടുക്കും പാപമോചനം നൽകുന്നതാണ് ഇല്ലാലി മുഷിരിക്കിൻ ഔ മുഹിനിൻ അള്ളാഹുവിൽ പങ്കുചേർത്ത മുഷിരിക്കിന് ഒഴികെ ഔ മുഷാഹിൻ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ശത്രുതയും പകയും വെച്ച് പുലർത്തുന്നവൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒഴികെ ബാക്കിയുള്ള തൻ്റെ സൃഷ്ടികൾക്ക് അവൻ പാപമോചനം നൽകുന്ന ഒരു രാവ് കൂടെയാണ് എന്ത് ഷഹബാൻ പതിനഞ്ചിൻ്റെ പകുതിയിലെ രാവ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ഇതാണ് ഈ മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതയായി ഹദീസുകളിൽ സ്വഹീഹായ നിലക്ക് വന്നത് ഉള്ളത് മാത്രമേ നമ്മൾ പറയൂ ഇല്ലാത്തത് പറയാൻ നമ്മളാളല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസവുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് ഷഹബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള അനാചാരങ്ങളും അതേപോലെ തന്നെ നോമ്പ് അതേപോലെ അന്ന് പ്രത്യേകമായി നോമ്പെടുക്കൽ അങ്ങനെയുള്ള പല സംഗതികളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിത്തറയില്ല ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട വിശദമായ വിശദീകരണം അടുത്ത ക്ലിപ്പിലൂടെ നൽകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളത് പറയും ഇല്ലാത്ത കാര്യങ്ങളെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതിനെ നമ്മൾ ഇല്ല എന്ന് പറയും നമുക്കിവിടെ കൂറുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനോടാണ് അതല്ലാതെ ആളുകൾ എന്തു പറഞ്ഞു എന്നതല്ല അജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം നോമ്പ് മെഹറാജ് നോമ്പ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും കമൻറ്റിട്ടു പലരും പ്രതികരിച്ചു എന്ത് നന്മ മുടക്കികളാണ് എന്ന് പറയുന്നവർക്കത് പറയാം പക്ഷേ നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ ഉള്ള നന്മകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങൾ അത് നമ്മൾ ധൈര്യമായി ജനങ്ങളോട് പറയും ഇല്ലാത്തത് ഇല്ല എന്ന് പറയും കാരണം മഹാനായ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് മന്ന ഹെജഫി അംബ്ര ഹാദാമാലി സമിൻഹു ഫഹ്വറത്തുൻ നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്തതാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഷാബാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് നോമ്പ് അനുഷ്ഠിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ആ വിഷയത്തിലൊന്നും പലർക്കും വാശി കാണാറില്ല എന്നാൽ പഠിപ്പിക്കപ്പെടാത്ത വിഷയങ്ങളിൽ വാശി കാണിക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരികയാണ് അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പ്രവാചക മാതൃകയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം തന്നെ നോമ്പനുഷ്ഠിച്ചാൽ അതിൻ്റെ വലിയ മഹത്വം എം സലി വല്ല പറഞ്ഞിട്ടുണ്ട് യൗമൻ ഫി സബീലില്ല ഇല്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമനുഷിച്ചാൽ എഴുപത് വർഷത്തെ വഴിദൂര മകലേക്ക് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റാതിരിക്കുകയില്ല എന്ന് അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു അതുകൊണ്ട് ഈ കർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക ഈ മാസത്തെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു